thank <laughs> you എല്ലാ പ്രിയ കൂട്ടുകാർക്കും പ്ലസ് ടു കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം രണ്ടാം വർഷ രസതന്ത്ര പാഠപുസ്തകത്തിലെ മൂന്നാമത്തെ യൂണിറ്റായ ഇലക്ട്രോ കെമിസ്ട്രി അഥവാ വൈദ്യുത രസതന്ത്രം എന്ന പാഠത്തിലെ ചില ആശയങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പങ്കുവയ്ക്കുന്നത് ഇലക്ട്രിസിറ്റി എങ്ങനെയാണ് വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കുന്നതെന്ന് കൂട്ടുകാർക്ക് അറിയാവുന്നതാണ് അല്ലേ ജലവൈദ്യുത പദ്ധതികളിൽ നിന്ന് നമുക്ക് ഇലക്ട്രിസിറ്റി നിർമ്മിക്കാം അതുപോലെ തന്നെ പ്രകാശോർജ്ജത്തിൽ നിന്ന് സോളാർ പാനലുകൾ ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതി നിർമ്മിക്കാൻ സാധ്യമാണ് കാറ്റിലിൻ്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതി നിർമ്മിക്കാം ഈ മാർഗങ്ങളിലെല്ലാം തന്നെ വൈദ്യുതി നിർമ്മിക്കുന്നത് യാന്ത്രികോർജ്ജത്തിനെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുകയാണ് എന്നാൽ സോളാർ പാനലുകളിലാണെങ്കിൽ പ്രകാശോർജ്ജത്തിനെ ലൈറ്റ് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ഇലക്ട്രിക്കൽ എനർജി എന്നാൽ നമ്മുടെ വീടുകളിലും നമുക്ക് ചുറ്റുപാടും ഉപയോഗിക്കുന്ന ചില ഇലക്ട്രോണിക് ഇലക്ട്രിക്കൽ സംവിധാനങ്ങളിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് ഏതൊക്കെ തരത്തിലുള്ള ചെറിയ ഉപകരണങ്ങളാണ് അല്ലെങ്കിൽ ഡിവൈസുകളാണ് ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ ചില ഉപകരണങ്ങൾ ജീവിതത്തിൽ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ടല്ലേ ഏതൊക്കെയാണെന്ന് ഒന്ന് ഓർത്തെടുക്കാൻ കഴിയുമോ ഞാൻ ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ചിരപരിചിതമായ ഒരു സംവിധാനമാണ് ഇത് ടോർച്ചിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ റേഡിയോയിൽ ഉപയോഗിക്കുന്ന ഒരു ഡ്രൈ സെൽ എന്നതിൻ്റെ പരിഷ്കൃത രൂപമാണ് അല്ലേ അതുപോലെ തന്നെ ഈ സെല്ലിനെ ഒരു ഇത്തിരിക്കുഞ്ഞനാണിത് എൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസിൻ്റെ അത്രമാത്രമുള്ളതാണ് ഈ സെല് മെർക്കുറി സെൽ അല്ലെങ്കിൽ ബട്ടൺ സെൽ എന്നാണ് അറിയപ്പെടുന്നത് ഈ സെല് നമ്മൾ കാൽക്കുലേറ്ററുകളിലും ചെറിയ ചെറിയ ഇലക്ട്രോണിക് ഡിവൈസുകളിലും റിമോട്ട് കൺട്രോൾ പോലെയുള്ള സംവിധാനങ്ങളിലുമാണ് ഉപയോഗിക്കുന്നത് എന്നാൽ ഇനിയൊരു സെല്ലിനെ പരിചയപ്പെടാം കൂട്ടുകാർക്കെല്ലാം അറിയാമെന്നുള്ളതാണ് നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന മൊബൈലിലെ ലിത്തിയമയോൺ ബാറ്ററിയാണ് ഈ കാണുന്നത് ഇതൊരു റീചാർജബിൾ സെല്ലാണ് അല്ലേ ഇനി കുറച്ചുകൂടെ കടുപ്പം കൂടിയ കൂടിയൊരു സെല്ലിനെ പരീക്ഷിച്ചാലോ ഇതെന്താണ് ഇതൊരു സ്റ്റോറേജ് ബാറ്ററിയാണ് വാഹനങ്ങളിലാണ് ഇത് കൂടുതലായി ഉപയോഗിക്കപ്പെടുന്നത് ഇതൊരു സ്കൂട്ടറിൻ്റെ ബാറ്ററിയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ പല വലിപ്പത്തിലുള്ള ബാറ്ററികൾ നമ്മൾ ഇൻവെർട്ടറുകളിലും ഒക്കെ സാധാരണമായി ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടാകും അല്ലേ അപ്പോൾ ഇതുപോലെ തന്നെ വേറെയും ചില സെല്ലുകൾ ഉണ്ട് നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ചില സെല്ലുകളെയാണ് ഞാൻ പരിചയപ്പെടുത്തിയത് ഇവിടെയെല്ലാം എങ്ങനെയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് നേരത്തെ പറഞ്ഞു യാന്ത്രികോർജ്ജത്തിനെ വൈദ്യുതി ഊർജ്ജമാക്കി മാറ്റുകയാണെന്ന് ഇവിടെ അങ്ങനെ അല്ലല്ലോ എന്താണ് ഈ സെല്ലിൽ ഉള്ളത് കെമിക്കലുകളാണ് അല്ലേ രാസപദാർത്ഥങ്ങളാണ് ഈ സെല്ലുകളിലെല്ലാം രാസപദാർത്ഥങ്ങളിലാണുള്ളത് ഡ്രൈ സെല്ലിലാണെങ്കിൽ അമോണിയം ക്ലോറൈഡിൻ്റെയും സിങ്ക് ക്ലോറൈഡിൻ്റെയും ഒരു പേസ്റ്റാണുള്ളത് അതേസമയം മെർക്കുറി സെല്ലിൽ മെർക്കുറിയുടെ സംയുക്തവും ആൽക്കലി സ്വഭാവമുള്ള ചില സംയുക്തങ്ങളുമാണ് ഉള്ളത് ലിഥിയം അയോൺ ബാറ്ററിയിലാണെങ്കിലോ ലിഥിയം കോംപ്ലക്സുകളും അതുപോലെ തന്നെ ഗ്രാഫൈറ്റും ഉപയോഗിച്ചിരിക്കുന്നു ഇനി സ്റ്റോറേജ് ബാറ്ററിയിലാണെങ്കിലോ സൾഫ്യൂരിക് ആസിഡും ലെഡിൻ്റെ സംയുക്തങ്ങളുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ എല്ലാം രാസപദാർത്ഥങ്ങളുണ്ട് എങ്കിൽ ഏതോ ഒരു തരത്തിലുള്ള രാസപ്രവർത്തനം ഇവിടെ നടക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾ ഒന്നാം വർഷം തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന യൂണിറ്റിൽ സ്പൊണ്ടേനിയസ് രാസപ്രവർത്തനങ്ങളെക്കുറിച്ച് അല്ലേ എന്താണ് സ്പൊണ്ടേനിയസ് റിയാക്ഷൻസ് എ റിയാക്ഷൻ ദാറ്റ് ഹാസ് എ നാച്ചുറൽ ടെൻഡൻസി ടു ടേക്ക് പ്ലേസ് ഈസ് കോൾഡ് എ സ്പൊണ്ടേനിയസ് റിയാക്ഷൻ ശരിയല്ലേ അപ്പോൾ ഏതോ ഒരു സ്വാഭാവികമായ കഴിവോടുകൂടി സംഭവിക്കുന്ന രാസപ്രവർത്തനങ്ങളാണ് സ്പൊണ്ടേനിയസ് പ്രോസസ്സുകൾ അതിൻ്റെ ഫലമായി കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജിയായി മാറ്റപ്പെടുന്നു കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജിയായി മാറ്റപ്പെടുന്ന സംവിധാനങ്ങളെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ഇവിടെയും അതുതന്നെയാണ് സംഭവിക്കുന്നത് കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്ന സംവിധാനങ്ങളാണ് ഇലക്ട്രോ കെമിക്കൽ സെല്ലുകൾ ഇവയൊക്കെ വാണിജ്യ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇലക്ട്രോ കെമിക്കൽ സെല്ലുകളാണ് എന്നാൽ നമ്മൾ ലാബുകളിൽ ഗാൽവനിക് സെല്ലുകൾ അല്ലെങ്കിൽ അതിൻ്റെ ഉദാഹരണമായ ഡാനിയൽ സെല്ലുപോലെയുള്ള സംവിധാനങ്ങളും ഉപയോഗിക്കുന്നുണ്ട് ഇനി വേറൊരു സാഹചര്യം നമുക്കൊന്ന് പരിചയപ്പെടാം നിങ്ങൾ താഴ്ന്ന ക്ലാസ്സുകളിൽ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലേ എന്താണ് ഇലക്ട്രോപ്ലേറ്റിംഗ് ഒരു ലോഹത്തിൻ്റെ ഉപരിതലത്തിൽ വേറൊരു ലോഹത്തിൻ്റെ നേർത്ത ആവരണം ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് അല്ലെങ്കിൽ വൈദ്യുത ലേപനമെന്ന് നമുക്ക് വളരെ സിമ്പിളായി പറയാം ഇവിടെ എങ്ങനെയാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് നടത്തുന്നത് ഇപ്പോൾ ഒരു വെള്ളി സ്പൂണിൻ്റെ പുറത്ത് സ്വർണം കൊണ്ട് ഒരു ആവരണം ഉണ്ടാക്കണമെങ്കിൽ വെള്ളിയെ കാഥോഡായും സ്വർണത്തിനെ ആനോടായും സ്വർണത്തിൻ്റെ ലായനിയെ ഇലക്ട്രോലൈറ്റായി ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രിസിറ്റി അതിൽ കൂടി പാസ് ചെയ്യണം എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇത് ഒരു സ്പോണ്ടേനിയസ് സ്പൊണ്ടേനിയസ് ആണോ ഇവിടെ നടക്കുന്നത് സ്വാഭാവികമായി നമ്മൾ വെള്ളിയുടെ പുറത്ത് സ്വർണം കൊണ്ട് പൂശാൻ സാധ്യമാണോ വെള്ളിയോട് സ്വർണം ചേർത്ത് വെച്ചാൽ സ്വർണത്തിൻ്റെ ആവരണം വെള്ളിയുടെ പുറത്തുണ്ടാകില്ല അപ്പോൾ അതൊരു നോൺ സ്പൊണ്ടേനിയസ് പ്രോസസ്സാണ് ഈ നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്സ് നടക്കണമെങ്കിൽ അവിടെ എക്സ്റ്റേണൽ ഏജൻസിയുടെ ഒരു സഹായം ആവശ്യമാണ് ആരാണ് ഇവിടുത്തെ എക്സ്റ്റേണൽ ഏജൻസി ഇലക്ട്രിസിറ്റിയാണ് അതായത് നമ്മൾ വെളിയിൽ നിന്ന് സെല്ലിൽ നിന്ന് ഇലക്ട്രിസിറ്റി കൊടുക്കുകയാണെങ്കിൽ ഈ നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്സ ആയ ഇലക്ട്രോളിസിസ് സംഭവിക്കുന്നു അപ്പോൾ ഈ പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോളിസിസ് ഇലക്ട്രോളിസിന് വ്യാപകമായ വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നുണ്ട് ഉദാഹരണത്തിന് സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ നിർമ്മാണത്തിന് ഫ്ലൂറിൻ്റെ നിർമ്മാണത്തിന് ക്ലോറിൻ്റെ നിർമ്മാണത്തിന് മെറ്റലർജിക്കൽ പ്രോസസ്സുകളിൽ അലുമിനിയം പോലെയുള്ള മെറ്റലുകൾ നിർമ്മിക്കുന്നതിന് ഇതിനെല്ലാം ഇലക്ട്രോളിസിസ് ആണ് പ്രയോഗിക്കപ്പെടുന്നത് അപ്പോൾ ഈ ഇലക്ട്രോ കെമിക്കൽ മെത്തേഡുകൾ രണ്ട് തരത്തിലുണ്ടെന്ന് ഞാനിപ്പോൾ പറഞ്ഞു സ്പൊണ്ടേനിയസ് പ്രോസസ്സ് വഴി ഇലക്ട്രിക്കൽ എനർജി പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡും ഒരു നോൺ സ്പൊണ്ടേനിയസ് പ്രോസസ്സിനെ സാധ്യമാക്കാൻ വേണ്ടി വൈദ്യുതി കൊടുത്തുകൊണ്ട് കെമിക്കൽ റിയാക്ഷൻ നടത്തുന്നത് ഇത്തരം ഇലക്ട്രോ കെമിക്കൽ പ്രോസസ്സുകൾക്ക് വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ ഈ ഇലക്ട്രോ കെമിക്കൽ പ്രോസസ്സുകൾക്ക് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട് ഈ രൂപത്തിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് ഹൈലി എഫിഷ്യൻറ്റുമായിരിക്കും മാത്രവുമല്ല പരിസര മലിനീകരണം വളരെ കുറവുമായിരിക്കും അതുകൊണ്ട് തന്നെ ഇലക്ട്രോ കെമിക്കൽ മെത്തേഡ്സ് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട് അപ്പോൾ ഇലക്ട്രോ കെമിക്കൽ മെത്തേഡുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇനി ഈ പാഠത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് മുന്നറിവുകളൊന്ന് പരിശോധിച്ചാലോ നിങ്ങൾ ഒന്നാം വർഷം റിഡോക്സ് രാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന പാഠഭാഗം പഠിച്ചു തോർക്കുന്നുണ്ടല്ലോ അവിടുത്തെ ചില പ്രധാനപ്പെട്ട ആശയങ്ങൾ നമുക്കൊന്ന് നോക്കാം ഏതൊക്കെയാണ് ഓക്സിഡേഷൻ റിഡക്ഷൻ ഓക്സിഡൈസിംഗ് ഏജൻറ്റ് റെഡ്യൂസിങ് ഏജൻറ്റ് ഇത്തരം ആശയങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് എന്താണ് ഓക്സിഡേഷൻ ഇലക്ട്രോണുകളെ അല്ലെങ്കിൽ ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനമാണ് ലോസ് ഓഫ് ഇലക്ട്രോൺ ഈസ് കോൾഡ് ഓക്സിഡേഷൻ ഇവിടെ ശ്രദ്ധിക്കൂ സിങ്ക് രണ്ട് ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് സിങ്ക് അയോണായി മാറുന്ന പ്രക്രിയയാണിത് ഇവിടെ സിംഗിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പൂജ്യത്തിൽ നിന്ന് ടു പ്ലസ് ആയി വർദ്ധിച്ചിരിക്കുന്നു അപ്പോൾ ഇതൊരു ഓക്സിഡേഷൻ പ്രവർത്തനമാണ് ഇനി അടുത്തൊരു റിയാക്ഷൻ ശ്രദ്ധിക്കൂ അവിടെ സി യു റ്റു പ്ലസ് അയോണുകൾ രണ്ട് ഇലക്ട്രോണുകളെ ഗെയിൻ ചെയ്യുകയും സി യു ആയി മാറുകയും ചെയ്യുന്നു അതായത് സിയു റ്റു പ്ലസ്സിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കുറഞ്ഞ് സീറോ ആയി മാറുന്നു ഇതൊരു റിഡക്ഷൻ പ്രവർത്തനമാണ് ഇനി ഇവിടെ കാണുന്ന ആ റിയാക്ഷൻ ഒന്ന് ശ്രദ്ധിച്ചേ എന്താണത് സിങ്ക് പ്ലസ് സിയു റ്റു പ്ലസ് ഗെയ്വ്സ് സിങ്ക് ടു പ്ലസ് പ്ലസ് സിയു ഈ രാസപ്രവർത്തനത്തിൽ ഓക്സിഡേഷനും റിഡക്ഷനും ഒരുമിച്ച് സംഭവിക്കുന്നു അതായത് ഇതൊരു റിഡോക്സ് രാസപ്രവർത്തനമാണ് ഇവിടെ സിങ്ക് രണ്ട് ഇലക്ട്രോണുകളെ സിയു റ്റു പ്ലസ്സിന് വിട്ടുകൊടുക്കുന്നു അപ്പോൾ സിംഗിൽ നിന്ന് രണ്ട് ഇലക്ട്രോണുകളെ സി യു റ്റു പ്ലസ് ഗെയിൻ ചെയ്യുന്നത് കൊണ്ടാണ് സിംഗിന് ഓക്സിഡേഷൻ സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ സി യു റ്റു പ്ലസിനെ ഓക്സിഡൈസിങ് ഏജൻ്റ് എന്ന് നമ്മൾ വിളിക്കുന്നു തിരിച്ച് സി യു റ്റു പ്ലസ്സിനോ റിഡക്ഷൻ സംഭവിക്കുന്നതിന് കാരണം സിങ്കാണ് അതുകൊണ്ട് സിങ്ക് ഇവിടെ റെഡ്യൂസിങ് ഏജൻ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള റിഡോക്സ് രാസപ്രവർത്തനമാണ് ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിനുള്ളിൽ സംഭവിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ സെല്ലുകളെ കുറിച്ച് വിശദമായി നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം എന്താണ് ഒരു ഗാൽവനിക് സെൽ ഗാൽവനിക് സെൽ ഈസ് എ ഡിവൈസ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് കെമിക്കൽ എനർജി ഇൻ ഇലക്ട്രിക്കൽ എനർജി ഒരു പ്രധാനപ്പെട്ട ഗാൽവനിക് സെല്ലാണ് ഡാനിയൽ സെൽ ഡാനിയൽ സെൽ നിങ്ങൾ ഫിസിക്സ് ലാബിലും പരിചയപ്പെടുന്നതാണ് ഈ ഡാനിയൽ സെല്ലിൻ്റെ പ്രവർത്തനം എന്താണെന്നുള്ള വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചേ Daniel cell is a device that converts chemical energy to electrical energy. Daniel cell consists of a zinc anode and a copper cathode. Anodic solution is zinc sulfate while cathodic solution is copper sulfate. The electrolytes are connected using salt bridge which contains an inert electrolyte like Potassium chloride. When the cell functions, oxidation takes place at anode. Zinc Sync gives zinc two plus and two electrons. These electrons move to the cathode through external circuit. At the cathode, reduction takes place. Cu two plus ions from solution move towards cathode accepts 2 electrons and get deposited at cathode as copper when electrons are removed from anodic half accumulation of positive charge take place at the anodic half similarly at cathodic half excess of negative charge is developed these charges are neutralized by the movement of

കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലുമാണ് മുക്കി വെച്ചിരിക്കുന്നത് രണ്ട് ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷനുകളെയും അതായത് ആനോഡ് ഹാഫ് സെൽ സെല്ലെന്നറിയപ്പെടുന്ന സിങ്ക് സിങ്ക് സൾഫേറ്റിൽ മുക്കി വെച്ചിരിക്കുന്ന ഹാഫ് സെല്ലിലെ ഇലക്ട്രോളൈറ്റിക് സൊല്യൂഷനെയും അതുപോലെ റൈറ്റ് സൈഡിൽ കാണപ്പെടുന്ന കോപ്പറിനെ കോപ്പർ സൾഫേറ്റിൽ മുക്കി വെച്ചിരിക്കുന്ന കാതോഡ് ഹാഫ് സെല്ലിലെ ഇലക്ട്രോളൈറ്റിക് സൊല്യൂഷനായ കോപ്പർ സൾഫേറ്റിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്നത് സോൾട്ട് ബ്രിഡ്ജ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇനി രണ്ട് ഇലക്ട്രോണുകളെയും എക്സ്റ്റേണൽ സോഴ്സിലേക്ക് വയറുകൾ ഉപയോഗിച്ചുകൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു അപ്പോൾ ഇവിടെ നടക്കുന്ന പ്രവർത്തനം സിങ്ക് സിങ്ക് റ്റു പ്ലസ് ആയി മാറി രണ്ട് ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുകയും സിങ്ക് അയോണുകൾ സൊല്യൂഷനിലേക്ക് വരികയും ചെയ്യുന്നു ഈ ഇലക്ട്രോണുകൾ സിങ്ക് റോഡിൽ നിന്ന് എക്സ്റ്റേണൽ സർക്യൂട്ട് വഴി കോപ്പർ റോഡിലേക്ക് എത്തിച്ചേരും അവിടെ എത്തിച്ചേർന്നിട്ട് എന്ത് സംഭവിക്കും ആ സൊല്യൂഷനിലെ സിയു ടൂ പ്ലസ് അയോണുകൾ ഈ ഇലക്ട്രോണുകളെ ഗെയിൻ ചെയ്ത് സി യു ആയി മാറുന്നു റിഡക്ഷൻ ഹാഫിൽ നടക്കുന്ന റിയാക്ഷൻ സി യു ടു പ്ലസ് പ്ലസ് ടു ഇ മൈനസ് ഗേവ്സ് സിയു എന്നതാണ് കാത്തോഡ് ഹാഫ് സെല്ലിൽ നടന്ന റിയാക്ഷൻ പോലെ ആനോഡ് ഹാഫ് സെല്ലിൽ നടക്കുന്ന റിയാക്ഷൻ എന്താണ് സിങ്ക് ഗേവ്സ് സിങ്ക് ടു പ്ലസ് പ്ലസ് ടു ഇ മൈനസ് എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഈ റിഡോക്സ് പ്രവർത്തനത്തിൻ്റെ ഓവറാൾ റിയാക്ഷൻ നമുക്ക് എങ്ങനെ പറയാം സിങ്ക് പ്ലസ് സിയു റ്റു പ്ലസ് ഗേവ്സ് സിങ്ക് ടു പ്ലസ് പ്ലസ് സിയു ഈ കാണുന്നത് നമ്മൾ ഫിസിക്സ് ലാബിൽ ഉപയോഗിക്കുന്ന ഒരു ഡാനിയൽ സെല്ലാണ് ഇവിടെ കോപ്പർ വെസലാണ് ഈ കാണുന്നത് ഈ കോപ്പർ വെസലിനുള്ളിൽ ഞാൻ കോപ്പർ സൾഫേറ്റിലായനിറച്ചിട്ടുണ്ട് അതുപോലെ ഈ കാണുന്നതൊരു പോട്ടാണ് ഈ പോട്ടിൽ നമുക്ക് സൾഫ്യൂരിക് ആസിഡ് അല്ലെങ്കിൽ സിങ്ക് സൾഫേറ്റിലായനയാണ് നിറച്ചിരിക്കുന്നത് ഇത് ശരിക്കും സോൾട്ട് ബ്രിഡ്ജിന് പകരമായാണ് ആക്ട് ചെയ്യുന്നത് ഇവിടെ ഇനി ഈ കാണുന്നതൊരു സിങ് ഇലക്ട്രോഡാണ് ഈ സിങ്ക് ഇലക്ട്രോഡിനെ ഞാൻ ഈ പോട്ടിനുള്ളിലെ സിങ്ക് സൾഫേറ്റ് അല്ലെങ്കിൽ സൾഫ്യൂരിക് ആസിഡ് ലായനിയിലേക്ക് മുക്കിവെക്കുന്നു അപ്പോൾ ഈ കോപ്പർ വെസലിനകത്ത് കോപ്പർ സൾഫേറ്റ് ലൈനി ഉണ്ട് എന്നുള്ളത് മനസ്സിലായല്ലോ ഇവിടെ കോപ്പർ ഇലക്ട്രോഡിന് പകരമാണ് കോപ്പർ വെസൽ കാതോഡായി ആക്ട് ചെയ്യുന്നത് സിങ്ക് ആനോഡായാണ് ആക്ട് ചെയ്യുന്നത് സിങ്ക് സിങ്ക് സൾഫേറ്റിലോ സൾഫ്യൂരിക് ആസിഡ് ലായനിയിലോ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ വോൾട്ടേജ് ഒന്ന് മെഷർ ചെയ്ത് നോക്കാം അതിനായി ഞാൻ ഈ മൾട്ടിമീറ്ററിൻ്റെ ഒരു എൻഡ് കോപ്പർ ഇലക്ട്രോഡുമായും ഒരു എൻഡ് സിങ്ക് ഇലക്ട്രോഡുമായും കണക്ട് ചെയ്യുന്നു ദാ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് കൃത്യം വൺ പോയിൻറ്റ് വൺ വോൾട്ട് വരുന്നതായി നിങ്ങൾക്ക് കാണാം അതായത് ഇവിടെ സെൽ രാസപ്രവർത്തനം നടന്നതിൻ്റെ ഫലമായി ഇലക്ട്രിസിറ്റി ഒഴുകുകയും അതായത് സിങ്കിൽ നിന്ന് കോപ്പറിലേക്ക് ഒഴുകുകയും അതിൻ്റെ ഫലമായി ഇവിടെ ഒരു വോൾട്ടേജ് ജനറേറ്റ് ചെയ്തിട്ടുള്ളതായും നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇനി ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ സെല്ലിനെ ഒന്ന് അറേഞ്ച് ചെയ്താലോ ഇവിടെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഡാനിയൽ സെല്ലിനെ ഒരു എക്സ്റ്റേണൽ സെല്ലുമായി കണക്റ്റ് ചെയ്തിരിക്കുന്നു ചിത്രം ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും അവിടെ ഈ എക്സ്റ്റേണൽ എന്ന് എഴുതിയിരിക്കുന്നത് പുറമേ നിന്ന് കണക്റ്റ് ചെയ്തിരിക്കുന്ന വേറൊരു സെല്ലാണ് ആ സെല്ലിൻ്റെ വോൾട്ടേജ് എത്രയാണ് കാണിച്ചിരിക്കുന്നത് ലെസ് ദാൻ വൺ പോയിൻ്റ് വൺ വോൾട്ടെന്നാണ് അപ്പോൾ വൺ പോയിൻറ്റ് വൺ വോൾട്ടാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഡാനിയൽ സെല്ലിൻ്റെ വോൾട്ടേജ് അതിനേക്കാൾ കുറവുള്ള ഒരു എക്സ്റ്റേണൽ സെല്ല് ഇതുമായി കണക്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം അവിടെ ഇലക്ട്രോൺസ് ഫ്ലോ ഫ്രം സിങ്ക് റോഡ് ടു കോപ്പർ റോഡ് അല്ലേ ഹെൻസ് കറണ്ട് ഫ്ലോ ഫ്രം സിയു ടു സിങ്ക് അതായത് സിംഗ് നേരത്തെ പോലെ തന്നെ സിങ്ക് അയോണായി മാറി ഇലക്ട്രോണുകൾ കോപ്പർ റോഡിലേക്ക് ഒഴുകുകയും കോപ്പർ അയോണുകൾക്ക് റിഡക്ഷൻ സംഭവിക്കുകയും ചെയ്യും സിങ്ക് ഡിസോൾസ് അറ്റ് ആനോഡ് ആൻഡ് കോപ്പർ ഡെപ്പോസിറ്റ് അറ്റ് കാഥോഡ് കറണ്ട് ഒഴുകുന്നത് ഏത് ദിശയിലേക്കാണ് കാതോഡിൽ നിന്ന് ആനോഡിലേക്കാണ് അതുകൊണ്ടാണ് ഇലക്ട്രോ കെമിക്കൽ സെല്ലുകളുടെ കാതോഡിന് പോസിറ്റീവ് ചാർജും ആനോഡിന് നെഗറ്റീവ് ചാർജും കൊണ്ട് റിപ്രസെൻ്റ് ചെയ്യുന്നത് ഇനി ഈ കാണുന്ന ഒന്ന് പരിശോധിച്ച് നോക്കാം ഇവിടെ എക്സ്റ്റേണൽ സെല്ലിൻ്റെ വോൾട്ടേജ് വൺ പോയിൻ്റ് വൺ വോൾട്ടായിട്ടാണ് മെയിൻ്റെയിൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും ഡ്രൈവിംഗ് ഫോഴ്സും ഒപ്പോസിംഗ് ഫോഴ്സും സെയിം ആയതുകൊണ്ട് തന്നെ അവിടെ കറണ്ട് ഒഴുകില്ല അതായത് ഐ സീറോ ആയിരിക്കും കറണ്ടിനെ സൂചിപ്പിക്കുന്ന ഐ സീറോ ആയിരിക്കും അവിടെ ഒരു കെമിക്കൽ റിയാക്ഷനും സംഭവിക്കുന്നതല്ല ഇനി അടുത്തൊരു ചിത്രം നിങ്ങൾ ശ്രദ്ധിച്ചാലും ഇവിടെ എക്സ്റ്റേണൽ വോൾട്ടേജ് വൺ പോയിൻ്റ് വണ്ണിനേക്കാൾ കൂടുതലാണ് ശ്രദ്ധിക്കുക എക്സ്റ്റേണൽ സെല്ലിൻ്റെ വോൾട്ടേജ് വൺ പോയിൻ്റ് വണ്ണിനേക്കാൾ അതായത് സ്റ്റാൻഡേർഡ് ഡാനിയൽ സെല്ലിൻ്റെ വോൾട്ടേജിനേക്കാൾ കൂടുതലാണ് അപ്പോൾ എന്ത് സംഭവിക്കും കോപ്പർ റോഡിൽ ഓക്സിഡേഷൻ സംഭവിക്കുകയും സിയു സിയു ട്യൂ പ്ലസ് അയോണുകളായി മാറി സൊല്യൂഷനിലേക്ക് ഇറങ്ങി വരികയും രണ്ട് ഇലക്ട്രോണുകൾ കോപ്പർ റോഡിൽ നിന്ന് എക്സ്റ്റേണൽ സർക്യൂട്ട് വഴി സിങ്കിലേക്ക് എത്തിച്ചേരുകയും സിങ്ക് ട്യൂബ് പ്ലസ് അയോണുകൾ ആ ഇലക്ട്രോണുകളെ ഗെയിൻ ചെയ്ത് സിങ്കായി മാറുകയും ചെയ്യും അതായത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഡാനിയൽ സെല്ലിൽ നേരത്തെ നടന്നിരുന്ന പ്രവർത്തനത്തിന് നേർവിപരീതമായ പ്രവർത്തനമാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു നോൺ സ്പൊണ്ടേനിയസ് പ്രോസസ്സാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതായത് നോർമൽ കേസിൽ സിങ്ക് ഓക്സിഡേഷനും കോപ്പർ അയോണുകൾ റിഡക്ഷനുമാണ് വിധേയമാകുന്നത് എന്നാൽ ഇപ്പോൾ വോൾട്ടേജ് കൂടുതലുള്ള വൈദ്യുതി പ്രയോഗിച്ചപ്പോൾ കോപ്പറിന് ഓക്സിഡേഷൻ സംഭവിച്ച് സിയു ട്യൂ പ്ലസ് അയോണുകളായി മാറുകയും സിംഗ് അയോണുകൾക്ക് റിഡക്ഷൻ സംഭവിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായി ഇലക്ട്രോണുകൾ കോപ്പറിൽ നിന്ന് ഒഴുകുകയും കറണ്ട് അതിൻ്റെ വിപരീത ദിശയിൽ ഒഴുകുകയും ചെയ്തു ഇപ്പോൾ ഇവിടെ നടന്നത് ഒരു ഇലക്ട്രോളിറ്റിക് പ്രവർത്തനമാണ് അതായത് നമ്മുടെ ഡാനിയൽ സെൽ ഒരു ഇലക്ട്രോളിറ്റിക് സെല്ലായി മാറിയിരിക്കുന്നു ഇങ്ങനെ കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയായി മാറ്റുന്നതിനോടൊപ്പം തന്നെ ഇലക്ട്രിക്കൽ എനർജിയെയും നിങ്ങൾക്ക് കെമിക്കൽ എനർജിയായി മാറ്റാൻ കഴിയും ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഡാനിയൽ സെല്ലിനെ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് ഒന്ന് പരിശോധിച്ച് നോക്കാം എപ്പോഴും നമുക്ക് ഈ ചിത്രം വരയ്ക്കാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ എളുപ്പവഴിയിൽ എങ്ങനെയാണ് ഡാനിയൽ സെല്ലിനെ സൂചിപ്പിക്കുന്നതെന്ന് നോക്കാം ഡാനിയൽ സെല്ലിലെ ആനോഡ് ഹാഫ് സെല്ലിലെ റിയാക്ഷനും കാതോട് ഹാഫ് സെല്ലിലെ റിയാക്ഷനും ഒന്ന് പരിചയപ്പെടൂ റിഡക്ഷൻ ഹാഫിൽ നടക്കുന്നത് സി യു റ്റു പ്ലസ് രണ്ട് ഇലക്ട്രോണുകളെ നേടി സിയു ആയി മാറുന്നതാണ് എന്നാൽ ഓക്സിഡേഷൻ ഹാഫിൽ നടക്കുന്നത് സിങ്ക് രണ്ട് ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് സിങ്ക് അയോണുകളായി മാറുന്നതാണ് ഓവറാൾ രാസപ്രവർത്തനം എന്താണെന്ന് നോക്കാം സിങ്ക് പ്ലസ് സിയു റ്റു പ്ലസ് ഗേവ്സ് സിങ്ക് ടു പ്ലസ് പ്ലസ് സിയു ഇനി എളുപ്പവഴിയിൽ എങ്ങനെയാണ് ഈ സെല്ലിനെ ഒന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് നോക്കൂ നമുക്ക് സാധാരണ കെമിക്കൽ റിയാക്ഷനെ എളുപ്പവഴിയിൽ റെപ്രസെൻ്റ് ചെയ്യാൻ കെമിക്കൽ ഇക്വേഷൻസ് ഉണ്ട് അല്ലേ അതുപോലെ ഒരു സെല്ലിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന എളുപ്പമാർഗ്ഗമാണ് ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് എന്താണ് അവിടെ ആദ്യം കാണുന്നത് സിങ്ക് സോളിഡ് അത് അനോഡാണ് അത് അതിന് ശേഷം ഒരു വെർട്ടിക്കൽ ലൈൻ അതിൻ്റെ അർത്ഥം സിങ്കിനെ സിങ്ക് അയോണിലേക്ക് മുക്കി വച്ചിരിക്കുന്നു എന്നുള്ളതിന് പകരമാണ് സിങ്ക് ഒരു വെർട്ടിക്കൽ ലൈൻ സിങ്ക് ടു പ്ലസ് അയോൺ ബ്രാക്കറ്റിൽ എ ക്യു എന്ന് എഴുതിയിട്ടുണ്ട് ആക്വിസ് ആണ് കോൺസെൻട്രേഷൻ അറിയാമെങ്കിൽ മൊളാരിറ്റിയിലുള്ള കോൺസെൻട്രേഷൻ അവിടെ പ്രസ്താവിക്കാവുന്നതാണ് അതിനുശേഷം രണ്ട് വര കാണുന്നുണ്ട് അത് സാൾട്ട് ബ്രിഡ്ജിനെ സൂചിപ്പിക്കുന്നതാണ് അതിനുശേഷം നമ്മുടെ കാതോഡ് ഹാഫ് സെൽ വരുന്നു കാതോഡ് ഹാഫ് സെല്ലിലെ സി യു റ്റു പ്ലസ് അയോണുകൾ അവിടെ സി യു റ്റു പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ പറയാൻ ബ്രാക്കറ്റിൽ എന്നോ മൊളാരിറ്റിയിലുള്ള കോൺസെൻട്രേഷനോ പറയാം അതിനുശേഷം ഒരു വെർട്ടിക്കൽ ലൈൻ അതിനുശേഷം കാതോഡായ കോപ്പർ സോളിഡാണ് ഇങ്ങനെയാണ് ഒരു സെല്ലിനെ എളുപ്പവഴിയിൽ റിപ്രസെൻറ്റ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ കോപ്പറും സിൽവറും കൂടിയുള്ളൊരു സെല്ലാണ് തന്നിരിക്കുന്നതെങ്കിൽ സെൽ റിയാക്ഷനാണ് നടക്കുന്നതെങ്കിൽ എങ്ങനെയാണ് അതിനെ സൂചിപ്പിക്കുന്നത് അവിടെ കോപ്പർ ആനോഡായും സിൽവർ കാഥോഡായുമാണ് ആക്ട് ചെയ്യുന്നത് അപ്പോൾ സിയു സോളിഡ് ബാർ സിയു ടു പ്ലസ് അക്വസ് ഡബിൾ ബാർ എ ജി പ്ലസ് അക്വസ് ബാർ എ ജി ഇങ്ങനെയാണ് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് ചോദ്യങ്ങളൊന്ന് ചെയ്തു നോക്കിയാലോ ഇതാ ഈ മോണിറ്ററിൽ കാണുന്ന ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക എന്താണ് അവിടെ കാണുന്നത് റൈറ്റ് ദി സെൽ റെപ്രസെൻറ്റേഷൻ ഫോർ ദി ഫോളോയിങ് സെൽ റിയാക്ഷൻ ടു സി ആർ സോളിഡ് പ്ലസ് ത്രീ സി ഡി ടു പ്ലസ് അക്വസ് ഗേവ്സ് ടു സി ആർ ത്രീ പ്ലസ് അക്വസ് പ്ലസ് ത്രീ സി ഡി സോളിഡ് അല്ലേ അപ്പോൾ ഇവിടെ നമുക്കൊരു സെല്ലിൻ്റെ റിയാക്ഷനാണ് നൽകിയിരിക്കുന്നത് ആദ്യം നിങ്ങളാ റിയാക്ഷനിലൊന്ന് ശ്രദ്ധിച്ചേ എന്താണ് ക്രോമിയത്തിൻ്റെ ഓക്സിറേഷൻ സ്റ്റേറ്റ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ സീറോയാണ് അല്ലേ അവിടെ നിന്ന് ക്രോമിയം ത്രീ പ്ലസ് അയോണുകളായി മാറുന്നുണ്ട് അപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുമ്പോൾ കൂടുന്നു അങ്ങനെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുന്ന പ്രവർത്തനത്തിന് ഓക്സിഡേഷൻ എന്നാണ് പറയുന്നത് അല്ലേ അക്വ സ്റ്റേറ്റിൽ നിന്നുള്ള സി ഡി ടു പ്ലസ് അയോണുകൾ രണ്ട് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്നത് കൊണ്ടാണ് കാറ്റ്മിയമായി മാറുന്നത് ആനോഡ് ഹാഫ് സെല്ലിലെ റിയാക്ഷൻ നിങ്ങളവിടെ കാണുന്നുണ്ടല്ലേ എന്താണ് സിആർ സോളിഡ് ഗേവ്സ് സിആർ ത്രീ പ്ലസ് പ്ലസ് ത്രീ ഇ മൈനസ് മൂന്ന് ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുത്തി ഓക്സിഡേഷൻ ഹാഫ് സെല്ലാണത് ഇനി കാതോഡ് ഹാഫ് സെല്ലിലെ റിയാക്ഷൻ ഒന്ന് ശ്രദ്ധിക്കാം സി ഡി ടു പ്ലസ് രണ്ട് ഇലക്ട്രോണുകളെ ഗെയിൻ ചെയ്ത് കാഡ്മിയമായി മാറിയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സെല്ലിനെ ഒന്ന് റെപ്രസെന്റ് ചെയ്ത് നോക്കിയാലോ നമുക്കറിയാം ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ ആനോഡ് ഹാഫ് സെല്ലിൽ ഓക്സിഡേഷനും ഹാഫ് സെല്ലിൽ റിഡക്ഷനുമാണ് നടക്കേണ്ടത് അല്ലേ അപ്പോൾ ആദ്യം ആനോട് ഹാഫ് സെല്ലിനെ സൂചിപ്പിക്കാം എന്താണ് അവിടെ കാണുന്നത് ക്രോമിയം സോളിഡ് സി ആർ ത്രീ പ്ലസ് അക്വസ് ഡബിൾ ബാർ സി ഡി ടു പ്ലസ് ബാർ സി ഡി സോളിഡ് അല്ലെ നമുക്ക് രണ്ടാമതൊരു ചോദ്യത്തിലേക്ക് പോയാലോ റൈറ്റ് ഹാഫ് സെൽ റിയാക്ഷൻസ് ആൻഡ് ഓവറോൾ റിയാക്ഷൻ ഫോർ ദി ഫോളോയിങ് സെൽ എന്താണ് സെല്ലിൻ്റെ റെപ്രസെൻറ്റേഷൻ ടെൻ സോളിഡ് ബാർ ടിൻ ടു പ്ലസ് വൺ മോളാർ കോൺസെൻട്രേഷൻ അക്വിസിന് പകരമാണ് അവിടെ കോൺസെൻട്രേഷൻ മൊളാരിറ്റിയിൽ പ്രസ്താവിച്ചിരിക്കുന്നത് സോൾട്ട് ബ്രിഡ്ജ് എച്ച് പ്ലസ് വൺ മോളാർ ബാർ എച്ച് ടു വൺ ബാർ ബാർ പി ടി സോൾട്ട് ഇതൊരു ഇലക്ട്രോ കെമിക്കൽ സെല്ലാണ് അല്ലേ ഇവിടുത്തെ ആനോഡ് ഹാഫ് ഏതാണെന്ന് മനസ്സിലായി കാണുമല്ലോ ഏതാണ് ടിന്നും ടിൻ അയോണിക് സൊല്യൂഷനും ചേർന്നത് അല്ലേ കാതോഡിക് ഹാഫ് ഏതാണ് അവിടെ ഒരു ഹൈഡ്രജൻ ഇലക്ട്രോഡാണ് സൂചിപ്പിച്ചിരിക്കുന്നത് ഹൈഡ്രജൻ ഗ്യാസ് എച്ച് പ്ലസ് അയോണിൽ കൂടി പാസ് ചെയ്യുന്നു ഗ്യാസിന് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് പകരം നമ്മളൊരു ഇനർട്ട് ഇലക്ട്രോഡായ പ്ലാറ്റിനമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതാണ് പി ടി സോളിഡ് എന്നുള്ളത് അവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ടിന്നും ഹൈഡ്രജൻ ഇലക്ട്രോഡും കൂടെ ചേർന്ന ഇലക്ട്രോ കെമിക്കൽ സെല്ലാണ് നിങ്ങൾക്കവിടെ നൽകിയിരിക്കുന്നത് ആ സെല്ലിൻ്റെ ഹാഫ് സെൽ റിയാക്ഷനുകളും ഓവറാൾ റിയാക്ഷനും എങ്ങനെ എഴുതാമെന്ന് നോക്കാം ശ്രദ്ധിക്കൂ ഞാനോട് ഹാഫ് സെല്ലിൽ എന്താ സംഭവിക്കുന്നത് ടിൻ രണ്ട് ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് എസ് എൻ ടു പ്ലസ് അയോണുകളായി മാറുന്നു ആനോഡിൽ ഓക്സിഡേഷൻ ആണ് നടക്കുന്നത് അടുത്തത് കാതോട് സെല്ലിലെ റിയാക്ഷൻ എന്തായിരിക്കും എച്ച് പ്ലസ് അയോണുകൾ ഇലക്ട്രോണുകളെ ഗെയിൻ ചെയ്ത് ഹൈഡ്രജൻ ഗ്യാസ് ആയി മാറുന്നു അപ്പോൾ എച്ച് പ്ലസ് പ്ലസ് വൺ ഇ മൈനസ് ഗേവ്സ് ഹാഫ് എച്ച് ടു എന്നതാണ് റിയാക്ഷൻ നമ്മൾ ഓക്സിഡേഷൻ റിയാക്ഷനെയും റിഡക്ഷൻ റിയാക്ഷനെയും ബാലൻസ് ചെയ്ത് എഴുതുന്നത് കൊണ്ട് ടു എച്ച് പ്ലസ് പ്ലസ് ടു ഇ മൈനസ് ഗേവ്സ് എച്ച് ടു ഗ്യാസ് ഇനി നമുക്ക് ഈ രണ്ട് റിയാക്ഷനെ ഒരുമിപ്പിക്കുമ്പോഴാണല്ലോ റിഡോക്സ് റിയാക്ഷൻ കിട്ടുന്നത് എങ്ങനെ എഴുതാം ശ്രദ്ധിച്ചേ ടെൻ പ്ലസ് ടു എച്ച് പ്ലസ് ഗേവ്സ് ടിൻ ടു പ്ലസ് പ്ലസ് എച്ച് ടു ഇല്ലേ അപ്പോൾ ഓവറാൾ റിയാക്ഷൻ എഴുതാനും മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു അങ്ങനെയാണെങ്കിൽ ഈ ക്ലാസ്സിൽ ഇതുവരെ പഠിച്ച ഭാഗങ്ങൾ നമുക്കൊന്ന് നോക്കിയാലോ എന്തൊക്കെയാണെന്ന് ഒന്ന് പെട്ടെന്നൊന്ന് റിവൈൻഡ് ചെയ്യാം എന്തൊക്കെയാണ് പഠിച്ചത് ഇലക്ട്രോ കെമിസ്ട്രിയുടെ പ്രാധാന്യവും അതിൻ്റെ വ്യാപ്തിയും എന്താണെന്ന് നമ്മൾ പഠിച്ചു ഇനി രണ്ട് എന്താണ് ഗാൽവനിക് സെല്ലെന്ന് മനസ്സിലാക്കി ഗാൽവനിക് സെല്ലായ ഡാനിയൽ സെല്ലിൻ്റെ കൺസ്ട്രക്ഷനും വർക്കിങ്ങും എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി ഗാൽവനിക് സെല്ലിനെ എപ്പോഴൊക്കെ ഇലക്ട്രോലിറ്റിക് സെല്ലുകളാക്കി മാറ്റാമെന്ന് നമ്മൾ പഠിച്ചു അതുപോലെ തന്നെ ഒരു സെല്ലിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്താണെന്നും മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചു അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തുടർ പ്രവർത്തനത്തിനായി ഞാനൊരു അസൈൻമെൻറ്റ് തരാം ഇതിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ ഇത് ശ്രദ്ധയോടെ പഠിക്കുക